നമ്മുടെ സ്വന്തം സൺകുണൂറാണ് എന്റെ കയ്യിലേക്ക് വന്നത്. കടിച്ചു കഴിഞ്ഞ നല്ല കടിയായിരിക്കും, ഒന്നൊന്നര കടിയായിരിക്കും, ചോര വരും. ഉറപ്പാണ് നമസ്കാരം. എപ്പോഴും ഫ്ലൈബേർഡ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പി ക്യു എക്സോട്ടിക് പാർക്കിലേക്കാണ്. നമ്മുടെ എറണാകുളത്തുള്ള ഒരു അടിപൊളി ബേർഡ്സിൻ്റെ പാർക്കാണ്. ഇവിടെ കുറേ കാണാനുണ്ട്, നിങ്ങൾ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടേക്ക് വന്ന് ഒന്ന് കാണണമെന്ന്. വന്ന് കാണുമ്പോൾ ഉള്ള ആദ്യത്തെ രംഗം ഇതാണ്. അവരൊരു പ്ലേറ്റിൽ ഫുഡ് തരും, അതിലേക്ക് എല്ലാ ബേർഡ്സും പറഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറേ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ലോറികളുടെ ഒരു കോളനിയാണ്. എല്ലാം ടേംഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. റെഡ് ലോറിയും റെയിൻബോ ലോറിയും ആണ് ഉള്ളത്. ഇവരെല്ലാം നമ്മൾ ഫുഡ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ നേത്ത് വന്നിരിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ഉപദ്രവിക്കും മറ്റൊന്നും ചെയ്യില്ല, എല്ലാം ടേംഡ് ആണ്. ലോറികളായതുകൊണ്ട് നല്ല ഇവർ ഇരിക്കലൊക്കെ ഇരിക്കും. നമുക്ക് ജസ്റ്റ് തുടങ്ങി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഉപദ്രവിക്കും, നമുക്ക് അടിക്കൊന്നുമില്ല കേട്ടാ. നല്ല അടിപൊളി ബേർഡ്സ് ആണ്, കുറേ ഉണ്ട്, നിറയെ. ഇവിടെ സൗണ്ട് തന്നെ നല്ല രസമാണ്. നമ്മുടെ സൺകുണൂറിൻ്റെ മാതിരി ഒരുപാട് എന്താ പറയുക, ഹാർഡായ സൗണ്ട് അല്ലല്ലോ. നല്ല അതുകൊണ്ട് നല്ല രസമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അധികം റെഡ് ലോറി വന്നേക്കാണ്. കാണാൻ എന്തോ രസമാണ്, മറ്റുള്ള കൊച്ചി പിടിച്ചു. എന്തോ രസം കാണാനല്ലേ. ആഹാ, അടിപൊളി. കുട്ടിമണി പിടിക്കണ്ടാ, കുട്ടിമണി പിടിക്കണ്ടാ. എന്താ കുറച്ചൊരാള് ഇവിടെ എൻ്റെ പുറത്തൊരാൾ കുറേ നേരമായി വന്നിരിക്കുന്നത്. കഴുത്തിൽ കൊന്തയുണ്ട്, അതൊക്കെ ആൾക്ക് അടിച്ച് പൊളിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഓ ഇവിടെ വേറെ ആൾക്കാർ ഫുഡ് ഉണ്ട് വീട്ടിട്ട് വന്നില്ല കേട്ടാ. വാ ഉണ്ട്.
ഉള്ളത് വേറൊരു സെക്ഷൻ ഏവിയറിയിലേക്കാണ്. ഇവിടെ നമ്മുടെ പൈനാപ്പിൾ കൊണൂറ്, സ്മോൾ കൊണൂറ്, സൺകുണൂർ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ മേത്തേക്ക് വരാണ്. അവര് നല്ല രസമുണ്ട്. ഒരു കിറ്റി കിറ്റിൻ്റെ ഒരു സെക്ഷനായിരുന്നു. ഇവിടെ മൊത്തം ഈ ഒരു ഈ രംഗമാണ്. നമ്മുടെ കയ്യിൽ തലയിൽ ഇന്നിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ കുറേ പേര് വിസിറ്റേഴ്സ് ഉണ്ട്. അവരുടെ അടുത്തേക്ക് എല്ലാവരുടെ അടുത്തേക്കും പോകുന്നുണ്ട് കേട്ടോ. അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. മെയിൻ ഫുഡ് കണ്ടിട്ടാണ് ഈ വരുന്നത്. എന്നാലും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ബേർഡ്സ് വരുന്നത് നമുക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംഭവമാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ ഇത്തിരി പേടിയുണ്ടാവും, എന്നാലും അത് കുഴപ്പമില്ല. എന്തെങ്കിലും നോക്കിയാ ഇപ്പോ നമ്മുടെ സ്വന്തം സൺകുണൂറാണ് എന്റെ കയ്യിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാതും സെയിമാണ്. ചെറുപ്പത്തിലേ മുതൽ ഹാൻഡ് ഫീഡിങ് കൊടുത്ത് വളർത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ നമ്മുടെ കൂടെ നിൽക്കണത് കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് നല്ല പേടി ഉണ്ടാവാൻ, അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടാനും വഴിയില്ല. ഇത് കറക്റ്റ് ടൈം ചെയ്തിട്ടുള്ള ബേർഡ്സ് ആണ് ഈ ഫുള്ളും കാണുന്നത്. അല്ലേടി, എല്ലാവരും വരുമ്പോൾ അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. അത് തന്നെ മതിയാവും ഇവരുടെ ഫുഡിന്. കാരണം അവർ നമുക്ക് തന്നിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് തിന, അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ സീഡ്, ഇതൊക്കെ ആയിട്ടുള്ളതാണ് ഇവിടെ തന്നേക്കണം. ആദ്യം നമ്മൾ കയറിയ ലോറികളുടെ അവിടെ തന്നത് തണ്ണിമത്തനും അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റമാണ്. ഇവിടെ നമ്മുടെ സീഡ് മിക്സ് ഒക്കെയാണ് നമുക്ക് ഫുഡ് അവർക്ക് കൊടുക്കാനായിട്ട് കിട്ടിയേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പൊ മെയിൻ പ്രശ്നം ഇപ്പൊ എൻ്റെ ഡ്രസ്സിനത്തെ എല്ലാ അതിന് ഓരോ മണികളും ഇങ്ങനെ കടിച്ച് കടിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് ഞാൻ ഓളിട്ടപ്പോ അവള് സമ്മതിക്കണില്ല കേട്ടാ. എന്റെ ഡ്രസ് മറ്റേ ഇത് കീറിയെടുത്ത് കഴിഞ്ഞാ എങ്ങനെയാടി ശരിയാവാ? എന്റെ ഡ്രസ് ഇവര് കമ്മലും അതുപോലെ തന്നെ ചെയ്യാനും ഒന്നും പിടിച്ചു വലിക്കണില്ല. ഇപ്പൊ എന്റെ ഡ്രസ്സിന് ചെലപ്പോ ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും കേട്ടാ. ഞാൻ എവിടെ പോവാണെങ്കിലും അമ്മേ എന്റെ എല്ലാം ക്ലിപ്പുകളൊക്കെ പറിച്ചെടുക്കുന്നു കേട്ടോ. അവരൊക്കെ പറിച്ചെടുക്കണം വീട്ടറി. ഇപ്പൊ എല്ലാവിടത്തും എന്റെ സ്വർണ്ണ കമ്മല് മാലയൊക്കെയാണ് പിടിച്ച് കളിക്കാറ്. ഇവിടെ നേരെ തിരിച്ചാണ്, എന്റെ ഡ്രസ്സിനത്തെ എല്ലാ വർക്കുകളാണ് കടിച്ചടിച്ചെടുക്കണത്. ഓരോന്ന് കിട്ടിന്ന് തോന്നുന്നുണ്ട്. ഒരു മക്കാവ് ഉണ്ട് ബ്ലൂ ആൻഡ് ഗോൾഡ്. റിച്ചു നല്ല പേര്, റിച്ചു നല്ല പേര്. ആള് ഫെദറൊക്കെ കുറെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. ഭക്ഷണമൊക്കെ എടുക്കില്ല എന്നോർത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കണം. ആ ചേട്ടാ എന്തെങ്കിലും തോന്നണ്ട? ചുണ്ട് കണ്ട ചുണ്ട്, അത് കാണുമ്പോൾ അത് പേടി. മരത്തിന്റെ വടിന്റെ വായിൽ വെച്ച് കൊടുത്ത് പിടിച്ചു മതി. ഞാൻ കണ്ടോ, ഒരു കുഴപ്പമില്ല, അതവിടെ നിന്ന് കളിക്ക. കൊച്ചു കുഞ്ഞിന്റെ വാലയാ, ഇതൊന്നും പേടിക്കണ്ട. ആദ്യമായിട്ടാണ് ഒരു മക്കാവിന്റെ എന്ത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അവളെ മറ്റ് ഞാൻ നമ്മുടെ സൺകുണൂറും പിന്നെ പൈനാപ്പിൾ കുണൂറ് അങ്ങനെയുള്ള ബേർഡ്സിനെയാണ് നമ്മളിതുവരെ പിടിച്ചിട്ടുള്ളത്. എനിക്കെപ്പോഴും നമ്മുടെ മക്കാവും ഇങ്ങനെ പുറത്ത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇതൊന്നും പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ. ഇപ്പം അത് എൻ്റെ തോളത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആൾ ക്യാമറയിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ മക്കാവിന് പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൊച്ചു കുട്ടിയുടെ ഒരു നോളേജ്.
നമ്മുടെ മക്കാവിനുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മുടെ കുഞ്ഞു കുട്ടികളെ പോലെ നമുക്ക് ട്രെയിൻ ചെയ്ത് കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ നമുക്ക് നമ്മളെ കൂടെ വളർത്താൻ പറ്റുന്ന ബേർഡ്സിലെ ഒരു രാജാവ് തന്നെയാണ് നമ്മുടെ മക്കാവ്. അപ്പോൾ ബേർഡ്സിൻ്റെ ഇങ്ങനെ ഒരു ക്രൈസ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഈ എൻ്റെ ഈ തോളത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറേ മക്കാവ്സ് ഉണ്ട്. അതിലൊരാളാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവളുടെ ചുണ്ടത്ത് ഒരു മരത്തകിട് വെച്ച് കൊടുത്തേക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ കടിച്ച് കടിച്ചെടുക്കും. ആറ്റേണ്ട ബട്ടൺസൊക്കെ തനിയെ ആൾ തോന്നുന്നു. അപ്പോൾ അത്രയും കൈയോണ്ടും ചുണ്ടോണ്ടൊക്കെ അഭ്യാസങ്ങൾ കാണിക്കുന്ന ആളാണ്. നമ്മുടെ ബേർഡ്സിനെ ഇത്രയും പെറ്റാവാൻ പറ്റുന്നൊരു ബേർഡ് വേറെ ഉണ്ടാവില്ല. അപ്പം ആളാണ് എൻ്റെ തോളത്തിരിക്കണേ. ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ചുണ്ട് എനിക്ക് കാണുമ്പോഴേ എന്റെ കണ്ണ് കുത്തിയെടുക്കോ എനിക്ക് പേടിയുണ്ട്. അങ്ങനെയൊന്നുണ്ടായിരുന്നില്ലോ. ഇയാള് ബിസിയിലാണ്. മരത്തകിട എന്തൊക്കെ കാണിക്കട മരത്തകിട് പോയി കഴിച്ച്. എനിക്ക് മരത്തകിടുള്ളതാണ് എന്റെ ബലം. മരത്തകിട് പോകുമ്പോ എനിക്ക് പേടിയാവാ. പിന്നെ നമ്മളുടെ ശരീരത്തിലുള്ളത് അതാണ് കടിച്ചെടുത്തേ. ഇവര് കടിച്ചു കഴിഞ്ഞാ നല്ല കടിയായിരിക്കും. ഒന്നൊന്നര കടിയായിരിക്കും. ചോര വരും കടിക്കില്ലേ. അവന്റെ കണ്ണി ശരിക്കും അവളൊക്കെ ചുണ്ടിണ്ടാവില്ല. വേണ്ട ഉമ്മതരോ വേണ്ട വേണ്ട നിങ്ങൾക്ക് തരാം. ഞാൻ പറയാം നിങ്ങൾക്ക് തരാം. എന്റെ അമ്മേ ഇവന് പോയി റെഡ് ആൻഡ് ബ്ലൂ മക്കാവാണ് ഇപ്പൊ എന്റെ തോളത്ത് ഇങ്ങനെ കയറിയിരിക്കുന്നത്. ആള് നല്ല ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല വലുപ്പുണ്ട്. നേരത്തെ കണ്ട മക്കാവിനേക്കാളും നല്ല വലുപ്പും നല്ല ഭംഗിയുണ്ട്. നല്ല റെഡ് കളറ്. സംഭവം എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ ഇങ്ങനെ എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നതല്ലല്ലോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. മക്കാവിനൊക്കെ നമുക്ക് നമ്മുടെ മേത്ത് എടുത്ത് വയ്ക്കാം. നല്ല രീതിയിൽ കളിപ്പിക്കാം. നല്ല രീതിയിൽ കൊഞ്ചിക്കാം. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് ഉണ്ട്. അതുമാതിരി നമ്മുടെ ബട്ടൺസ് ബട്ടൺസ് വേണ്ട. ഞാൻ നിനക്ക് തരാല്ല. എന്നാ ഓ നല്ല രസമാണ് കേട്ടാ. അവരെ ബട്ടൺ പോയാ കുഴപ്പമില്ല. ഒരു ബട്ടൺസ് അവർ എടുത്തിട്ടാ. അത് കുഴപ്പമില്ല. പോട്ടെ. ഓ ഓ എന്നാ എന്നാ ഉപദ്രവിക്കുന്നില്ല ഇതുവരെ. ഇതിന്റെ പേര് റിച്ചു. ഇതിന്റെ പേര് റാം എന്നാണ്. അപ്പൊ ഞാൻ ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കാണ്ട് ഇപ്പൊ ഈ റാം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇവിടെ നോക്കിക്കായിരുന്നു. കൊറച്ച് നേരം കണ്ടിപ്പോ കഴിഞ്ഞപ്പോ പരിചയമായി കഴിഞ്ഞു. ആ ബട്ടൺ പോയില്ല. രണ്ടും പോയില്ല. രണ്ടും പോയി. കുഴപ്പമില്ല. ഇതൊക്കെ കണ്ട് ഗ്രാൻഡ് പാരന്റ് ഇങ്ങോട്ട് വന്നേക്കാണ്. ഇപ്പൊ എല്ലാവരും നമ്മളായിട്ട് നല്ല അടുപ്പായിട്ടാ. ഒരു ഉമ്മരോ ഉമ്മരോ ഇല്ല. ഏ ഇവനാ. ആഹാ ഏയ് പൊടിയോടൊന്നും വേണ്ടാട്ടാ.
ഇത് പാവാ ഇതില് ഈ ചേച്ചിയാണ് കേട്ടോ മക്കാവിനൊക്കെ കൊച്ചുകുട്ടികളുടെ പോലെ. ഇവർക്ക് ഫുഡ് കൊടുക്കണതൊക്കെ അതെ ഇവരുടെ കൂടെ ജീവിച്ചങ്ങനെ ഞങ്ങളുടെ വീട്ടിലുണ്ട് സൺകുണൂറാണ് മാത്രം. എനിക്ക് പാരറ്റ് സെറ്റ് ചെയ്യുന്നു അവള് ആൽഫിയുടെ തോളത്തുനിന്ന് ഇറങ്ങണേ ഇല്ല. എവിടേക്ക്? ബ്ലൂ ആൻഡ് ഗോൾഡിനെ കാണാൻ പോവാണ് ഗ്രാൻഡ് പാരറ്റ് ആയിട്ട് പോണത്. അതിന്റെ പേര് റോളക്സ് എന്നാണ്. നല്ല രസമാണ്. ആള് നോക്കുന്നുണ്ട് ഇങ്ങനെ. ആരാണ് ആള് കുഴപ്പമില്ലല്ലോ. എന്റെ വീഡിയോ എടുക്കണ്ട, അവന്റെ വീഡിയോ എടുക്കണ്ട, എന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടോ വന്നിട്ടുണ്ട്. കുട്ടിമണി വേണം കൊടുത്തോടോ. അവരങ്ങനത്തെ ഒരു സ്നേഹം വേണ്ട. നമ്മുടെ എക്ലക്സ് ഇവിടെ ഇരിപ്പുണ്ട്, ഗ്രാ പാരറ്റ് ഇരിപ്പുണ്ട്, ബ്ലൂ ആൻഡ് ഗോൾഡ് ഇരിപ്പുണ്ട്, റെഡ് ആൻഡ് ബ്ലൂ ഇരിപ്പുണ്ട്, എല്ലാ മക്കാവും ഇരിപ്പുണ്ട്. എല്ലാവരും നല്ല അത് നമ്മളായിട്ടൊരു ഒരു അടുപ്പം വരാണ്ട് അവരുടെ തലമ തുടങ്ങി ഇഷ്ടപ്പെടില്ല. വേണ്ടോ വേണ്ടോ എന്നൊക്കെ പറയുന്നേ. എന്തായാലും നമുക്ക് നോക്കാം. ഒന്ന് ഒരു ഉമ്മന്ന 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 ഉമ്മതാ 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 ഉമ്മതാ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് വരുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ഒക്കെ ചെയ്തോ കേട്ടാ. അപ്പൊ നമ്മള് മക്കാവിനോടൊക്കെ ടാറ്റ പറഞ്ഞ് പോവാൻ പോവാണ്. പോട്ടെ എന്നാ പിന്നെ വരട്ടാ, ഞങ്ങൾ പോയിട്ട് പിന്നെ വരട്ടാ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ മക്കാവിന്റെ കൂടെ നിന്ന് ടാറ്റ.